ഹായ് ഓൾ, വെൽക്കം ടു ഈഗിൾസ്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സി എയിൽ പുതിയ സിലബസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതിലെന്തെല്ലാം ചേഞ്ചസ് വന്നിട്ടുണ്ട്, അതുപോലെ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ പഠിക്കാനുള്ളതിൽ അക്കാഡമിക് സൈഡിൽ നിന്നും അതുപോലെ ആർട്ടിക്കൽഷിപ്പിൻ്റെ സൈഡിൽ നിന്നും എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സിലബസ് ചേഞ്ച് ചെയ്തു, അതാണ് പ്രശ്നം. ഞങ്ങൾ രണ്ടാളും കൂടി അതിനൊന്ന് ഡിസ്കസ് ചെയ്യാനും ട്രോളാനൊക്കെ പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ, 8 സബ്ജക്ട് ഉണ്ടായിരുന്ന ഇന്റർമീഡിയറ്റ് ഫൗണ്ടേഷനെ പിന്നെ എഫക്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. ഇന്റർമീഡിയറ്റിൽ 8 പേപ്പർ എഴുതി പാസ്സായ ആളാണ് ഞാൻ. ഇപ്പൊ 6 പേപ്പർ എഴുതാനുള്ളൂ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ, നമുക്കൊക്കെ സിലബസ് മാറിയപ്പോഴുള്ള ഒരു ദേഷ്യം എന്ന് പറയുന്നത്. പുറമെ ഫൈനലിലോ, ഫൈനലിൽ നോക്കുമ്പോൾ 10 പേപ്പർ എക്സാം വരുന്ന തരത്തിലേക്ക് മാറും ചെയ്തു. 6 പേപ്പർ ഇതും ഉണ്ട്, അതിന് പുറമെ 4 നമുക്ക് പുറത്തുനിന്ന് ഓൺലൈൻ ആയിട്ട് എഴുതേണ്ട എക്സാമും ഉണ്ട്. അപ്പോ സിലബസ് മാറിയോട് 100% ഞാൻ അംഗീകരിക്കണോ എന്ന് വെച്ചാൽ, ഞാൻ അതിന്റെ പോസിറ്റീവ്സും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നെഗറ്റീവ്സും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അസർ സാറിന്റെ അഭിപ്രായം എന്താ? ഇല്ല, 6 പേപ്പർ ആവുമെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷനിൽ മാത്സ് നമ്മൾ കുട്ടികളെ തോൽപ്പിക്കാൻ വേണ്ടി വെച്ച സബ്ജക്റ്റ് ആണ്, അതുപോലെ ഇന്റർമീഡിയറ്റിൽ EIS എന്നുള്ള ഒരു സബ്ജക്റ്റും വെച്ചിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി വെച്ച ഒരു സബ്ജക്റ്റ് ആണെന്നാണ് എപ്പോഴും എല്ലാവരും. പാസ് ആവണത് വളരെ കുറവ് ആൾക്കാരാണ്, എപ്പോഴും പാസ് ആവാറില്ല. ആ ഒരു പേപ്പർ കാരണമാണ് ഒട്ടുമിക്ക കുട്ടികൾ ഇന്റർവ്യൂ പൊട്ട പഠിക്കാൻ, എന്താ നമുക്ക് പഠിക്കാനേ തോന്നില്ല, അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ആ സബ്ജക്ട് എടുത്തു മാറ്റിയതിലൂടെ സെക്കൻഡ് ഗ്രൂപ്പ് ഒരുപാട് കാലമായിട്ട് പാസ്സായി പോവാത്ത കുട്ടികളുണ്ട്, അവർക്ക് ഇപ്രാവശ്യം വീണ്ടും എക്സാം എഴുതാനുള്ള ഒരു ഉത്സാഹം കാണിക്കലും, ദെൻ എന്താണ് ഇനി എഴുതാൻ പോകുന്ന സെക്കൻഡ് പുതിയ സിലബസിലുള്ള കുട്ടികൾക്ക് സെക്കൻഡ് ഗ്രൂപ്പ് പൊതുവെ എന്താണ് സുഖമായിട്ട് വരുമൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാല്, ഇപ്പോ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം എഴുതിയിട്ട് സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഈ AS കാരണം കിട്ടാതെ നിർത്തിപ്പോയ കുറെ ആൾക്കാരുണ്ട്. ജോലിയിൽ കയറിയ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഫേംസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ 10, 25, 30, 40 വയസ്സുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ എനിക്കൊക്കെ മെസ്സേജ് വരാറുണ്ട്, ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കാൻ പറ്റുമോ, വെറും 2 പേപ്പർ എഴുതിയാൽ മതി സെക്കൻഡ് ഗ്രൂപ്പ് എന്ത് ചെയ്യാന് അവർക്ക് പാസ്സാവാൻ. അപ്പൊ വെറും, അപ്പൊ ഓര് ശരിക്കും പറഞ്ഞാൽ ആ 6 പേപ്പർ, അവര് 6 പേപ്പർ തന്നെ ഡെഫിനറ്റ്ലി എഴുതുന്നുണ്ട്, പക്ഷെ 2 പേപ്പർ എഴുതിയിട്ട് ഗ്രൂപ്പ് പാസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ടുള്ള സംഭവം തന്നെയാണ്. പിന്നെ സെക്കൻഡ് ഗ്രൂപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെനിഫിറ്റ് വന്നിട്ടുണ്ടോ ഈ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക്? ഇത്രയും കാലം നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിൽ അഡ്വാൻസ് അക്കൗണ്ട്സ് മാത്രമായിരുന്നു, അഡ്വാൻസ് അക്കൗണ്ട്സും FM ഉണ്ടായിരുന്നു, നമുക്ക് പ്രോബൺ പേപ്പർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എന്ന് വെച്ചാൽ ബാക്കി 3 പേപ്പറും തിയറി ആയതുകൊണ്ട് കുട്ടികൾക്ക് തിയറി നല്ല ബുദ്ധിമുട്ടുള്ള കുട്ടികൾ പഠിക്കാൻ കുറച്ച് ബാക്കോട്ട് നിൽക്കുകയും ദെൻ അവർ ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എഴുതി നോക്കും, കേട്ടോ 1-2 അറ്റംപ്റ്റ് എഴുതി നോക്കിയാൽ കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ വേഗം ആർട്ടിക്കൽഷിപ്പിന് കയറുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഈ ഒരു പുതിയ സിലബസ് വന്നതുകൊണ്ട് തന്നെ കോസ്റ്റിംഗ് സെക്കൻഡ് ഗ്രൂപ്പിൽ കയറുകയും ചെയ്തു, FM കോസ്റ്റിംഗ് കൂടെ 2 പ്രോബ്ലം പേപ്പറായി. അല്ല, ഇപ്പൊ സബ്ജക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലസ് 2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾ നമുക്ക് ആദ്യം നോക്കാം. പ്ലസ് 2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് പുതിയ സിലബസ് ഫൗണ്ടേഷൻ ലെവലിൽ ബെനിഫിറ്റ് ഉണ്ടായിക്കണമെന്ന് ചോദിക്കുമ്പോൾ എന്തേ കാരണം? അതായത് 4 പേപ്പർ, 1 അക്കൗണ്ട്സ്, പിന്നെ ലോ, പിന്നെ മാത്സ്, പിന്നെ അതുപോലെ തന്നെ എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പർ, ഓക്കെ 4 പേപ്പർ വന്നു. ഇതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ശരിക്കും കഴിഞ്ഞ എക്സാമിൽ അപേക്ഷിച്ച് വന്നിട്ടുണ്ടോ? ഇത് ഫൗണ്ടേഷൻ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ബെനഫിറ്റ് പോയിട്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ടാവുകയാണെന്നുള്ളതാണ് പുറത്തുനിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നത്. കാരണം അവർക്ക് ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ആ ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്ട് അവർക്ക്, നമ്മൾക്കിപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുകയാണ്, നമുക്ക് 4 സബ്ജക്റ്റ് നോക്കുമ്പോൾ ഇംഗ്ലീഷ് ഓൾറെഡി അറിയുന്ന കുട്ടികളാണ്. അപ്പോൾ അതിൽ കുറച്ച് മാർക്ക് കൂടുതൽ വാങ്ങിച്ചിട്ട് ലോ എന്നുള്ള സബ്ജക്ട് പാസ്സായി പോവാന്നുള്ള ഒരു ഇതൊക്കെ സിറ്റുവേഷൻ. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കേരള സിലബസ് പഠിച്ചു വരുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികളും കേരള സിലബസ് കംപ്ലീറ്റ് ആയി വരുന്ന എല്ലാവരും പ്രശ്നം പറയാം ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഇന്നൊരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഇതിലുണ്ട് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എങ്ങനെ പാസ്സാവും, ഗ്രാമർ, അതിൽ പഠിക്കേണ്ട നോട്ട്സ്. അപ്പോൾ ആ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പാട്ട് 40 മാർക്കിനുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് പോയപ്പോൾ എല്ലാവരും വിചാരം ഇംഗ്ലീഷ് പോയപ്പോൾ കേസിലായി ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കേണ്ടതാണ്. പക്ഷെ അതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോ 60 മാർക്കിന് മാത്രം പഠിച്ചത് എന്തുണ്ടായിരുന്നു, 100 മാർക്കിന് ലോ പഠിക്കേണ്ടി വരും. അതായത് കാണാതെ പഠിക്കേണ്ട ടോപ്പിക് വെറും 60 മാർക്കിന് പഠിക്കേണ്ടത് 100 മാർക്കിന് പഠിക്കേണ്ടി വരും. അഡ്വാൻറ്റേജ് എന്താ, ഇംഗ്ലീഷ് പേടിയുള്ളവർക്ക് എന്ത് ചെയ്യാം, ആ സബ്ജക്ട് ഒഴിവായി കിട്ടി എന്നുള്ളതാണ്. പക്ഷെ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 40 മാർക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 60 മാർക്ക് മാത്രമുള്ളല്ലോ കാണാതെ പഠിക്കാന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയാം. ബട്ട് ആക്ച്വലി നമ്മൾ കുട്ടികൾ അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്ക് ലോ നന്നായിട്ട് പഠിക്കാനുണ്ടാവും, അപ്പൊ ആ ലോയിൽ മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പഠിക്കേയില്ല. ലാസ്റ്റ് ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ആ ഒരു ഡേയ്സിൽ മാത്രം പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. ദെൻ ഇംഗ്ലീഷിൽ മാർക്ക് കാണാറും ഇല്ല കേട്ടോ അവർക്ക്.
ഫൗണ്ടേഷന് വരുന്ന വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് അക്കൗണ്ട്സ് കുഴപ്പമില്ല, അക്കൗണ്ട്സിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. കാരണം ഇന്റർന് ചെറിയൊരു പോർഷൻ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ് തോന്നുന്നു അല്ലെ, പുതുതായിട്ട് ആഡ് ഓൺ ചെയ്തത് കംപ്ലീറ്റും ഡിസൊല്യൂഷൻ ഡിസൊല്യൂഷൻ ആണ് ഡിസൊല്യൂഷൻ ആണുള്ളത്. ചെറിയൊരു പാട്, പക്ഷെ അതിനൊക്കെ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. അപ്പോ ഫൗണ്ടേഷനിൽ അക്കൗണ്ട്സിന് വലിയ മാറ്റമൊന്നുമില്ല. ലോയിലാണെങ്കിൽ ഇംഗ്ലീഷ് ഒഴിവാക്കി ഫുള്ളി ലോ പഠിക്കുന്ന തരത്തിലാക്കി, പിന്നെ മാത്സ് ആണെങ്കിൽ മാത്സിന്റെ പേര് മാറ്റിയെന്നുള്ളു, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആക്കി, എന്നിട്ട് എല്ലാം കൂടി. ഇനിയിപ്പോ അതിന്റെ റേഷ്യോ നമുക്ക് എത്രത്തോളം പറയാൻ പറ്റൂല, സ്റ്റാറ്റിന് എത്ര ചോദിക്കും, ലോജിക്കിൽ എത്ര ചോദിക്കും എന്ന് ചാൻസ് നമുക്കറിയില്ല. കാരണം അതിനെല്ലാം കൂടി ഒരു നിലവിലുള്ള ഒരു ചോദ്യക്കാരൻ ചോദിക്കാം. അപ്പോൾ മാത്സ് പ്രശ്നമുള്ളവർക്ക് സ്റ്റാറ്റി പഠിക്കാം, സ്റ്റാറ്റി പ്രശ്നമുള്ളവർക്ക് മാത്സ് പഠിക്കാം, കുഴപ്പമില്ല. എക്കണോമിക്സ് എന്നുള്ളത് എക്കണോമിക്സിൽ ബി സി കെ എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു, ബിസിനസിന്റെ കുറച്ച് ഭാഗങ്ങൾ, അത് ഒഴിവാക്കി കംപ്ലീറ്റ്ലി എക്കണോമിക്സ് ആക്കി. ഞാൻ പറയുന്നത് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് സി പി ടി ആയിരുന്നു ഇതിന്റെ പേര്. ആ തരത്തിലേക്ക് അക്കൗണ്ട്സിനെ കൊണ്ടുപോയി എന്നാണ് നിക്കും തോന്നിയിട്ടുള്ളത്. പക്ഷേ ഫുള്ളി ഒ എം ആർ അല്ല, അക്കൗണ്ട്സും ലോയും ഡിസ്ക്രിപ്റ്റീവ് ആണ്. ലോ മാത്സും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പറഞ്ഞ മാത്സും സ്റ്റാറ്റിയും എക്കണോമിക്സും എന്താണ് ഒ എം ആർ ആണ്. ഈ തരത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എക്സാംസ് എഴുതി. അപ്പോൾ ഫൗണ്ടേഷന് പുതിയ സിലബസ് ഒന്നും എഫക്ട് ചെയ്യാൻ പോണില്ല, ഡെഫിനറ്റ്ലി യു ക്യാൻ വിൻ. ഓക്കെ, നെക്സ്റ്റ് ഇന്റർലേക്ക് വരുന്ന സമയത്താണ് എട്ട് സബ്ജക്ട് ഉണ്ടായിരുന്നത് എന്തായി, വെറും ആറ് സബ്ജക്റ്റ് ആയി. അതിലെ സബ്ജക്റ്റുകൾ ആദ്യം നമുക്ക് നോക്കാം. ഒന്ന് ഫസ്റ്റ് ഗ്രൂപ്പിലാണെങ്കിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, മൂന്ന് പേപ്പറിലൊരു ഗ്രൂപ്പും മൂന്ന് പേപ്പറിലൊരു ഗ്രൂപ്പും. ഫസ്റ്റ് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് ലോ, പിന്നെ ടാക്സേഷൻ. അതിൽ തന്നെ ഇൻകം ടാക്സും പഠിക്കാണ്ട് ജി എസ് ടി പഠിക്കാണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവാൻ പോണത്, ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് ശരിക്കും ബെനിഫിറ്റ് ആയിരുന്നു പണ്ടത്തെ അപേക്ഷിച്ച്? ഇല്ല, അത്ര ബെനിഫിറ്റ് എന്ന് പറയാനില്ല. നാല് പേപ്പർ പഠിക്കേണ്ടവർക്ക് മൂന്ന് പേപ്പർ മാത്രം പഠിക്കാനുള്ളൂ. അപ്പോ ഈ ഒരു ടൈം ഷെഡ്യൂളിൽ മൂന്ന് പേപ്പർ മാത്രം പഠിച്ച് ഫസ്റ്റ് ഗ്രൂപ്പ് പാസ് ആവുന്നതാണ്. പക്ഷെ അവിടെ വില്ലൻ എന്താണെന്ന് സിമ്പിൾ ആണ്, കേൾക്കുമ്പോൾ നമുക്ക് മൂന്ന് പേപ്പർ പഠിക്കാനുള്ള സിമ്പിൾ ആണ്. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കുറെ മാറ്റങ്ങൾ വരുത്തി. അതായത് രണ്ട് അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു നമുക്ക് പണ്ട്, അക്കൗണ്ട്സും അഡ്വാൻസ് അക്കൗണ്ടും രണ്ട് ഗ്രൂപ്പുകളിലായിരുന്നു. ഇത് രണ്ടും കൂടി മെർജ് ചെയ്ത് ഒരു ഗ്രൂപ്പിലേക്ക് എത്തിച്ചിട്ട് അഡ്വാൻസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് ആക്കി, പിന്നെ ടോപ്പിക്കുകൾ ഫുള്ളി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആക്കി. അതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഫസ്റ്റ് ഒരു ഗ്രൂപ്പിൽ തന്നെ നമുക്ക് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പഠിക്കാൻ നല്ല പ്രയാസം ചെയ്തു. പക്ഷേ ഇത് തോന്നെ അക്കൗണ്ടിംഗ് 60 മാർക്കിനോടത്തോളം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, ബാക്കി 40% മാത്രമാണ് അതർ ടോപ്പിക്സ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. ഇല്ല, ഞാനും എന്താണ് ഈ ഒരു പുതിയ സിലബസ് വരുമ്പോൾ അഡ്വാൻസ് അക്കൗണ്ട്സും അക്കൗണ്ട്സും മെർജ് ചെയ്ത് ഒരുപാട് ടോപ്പിക് ഉണ്ടാവുന്ന വിചാരിച്ച അങ്ങനെ ബുദ്ധിമുട്ടാവുന്ന വിചാരിച്ചിരുന്നു. ബട്ട് എന്താണ്, എയ്സ് കൂടുതലായിട്ട് വന്നു, ഓരോ ഗ്രൂപ്പിക്ക് തന്നെ മാറി 29 എയ്സ് എങ്ങാനും പഠിക്കാനുണ്ട്. ബട്ട് എയ്സ് പഠിക്കുമ്പോൾ കുട്ടികൾ ഒന്നുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് അവർക്ക് എയ്സ് എന്നുള്ളതിൻ്റെ ഒരു പാർട്ടാണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അതിന് കംപ്ലീറ്റ്ലി അവർ മാറുന്നുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ മാറുന്നുണ്ട്. റിലേറ്റീവ്ലി 4 പേപ്പർ പഠിച്ചതിന് കൊടുത്ത് 3 മാസം കൂടെ എന്ത് ചെയ്താൽ മതി, 3 പേപ്പർ പഠിച്ചാൽ മതി. പിന്നെ എല്ലാ സബ്ജക്ട്സിലും എന്തുണ്ട്, ഒ എം ആർ ഉണ്ട്. അതാണ് പ്രത്യേകത. അന്ന് പണ്ടൊന്നും അക്കൗണ്ട്സ് ഫുള്ളി എഴുത്ത് പരീക്ഷ ആയിരുന്നു. അപ്പൊ ഒ എം ആർ വരുമ്പോ ശരിക്കും സുഖാണോ ടഫാണോ? അത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ 30 മാർക്ക് അവർക്ക് എന്തായാലും സ്കോർ ചെയ്ത് ഉറപ്പുവരുത്താവുന്ന ഒരു ഏരിയയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, 100 മാർക്കിന് എഴുതിയാല് നമുക്കൊരു 80 മാർക്ക് വരെങ്കിൽ എത്തിക്കായിരുന്നു. പക്ഷേ ഇതിപ്പോ 70 മാർക്കിനെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, ബാക്കി 30 മാർക്കിൽ ഒ എം ആർ ആയതുകൊണ്ട് തെറ്റിയാൽ ആ 1 മാർക്ക് പോയി കിട്ടി, അല്ലെങ്കിൽ 2 മാർക്കാണെങ്കിൽ ഫുള്ളി പോയി. ടെക്സ്റ്റ് പഠിച്ചാൽ അത് കിട്ടും എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ ടെക്സ്റ്റ് പഠിച്ചേ പറ്റൂ ഇനി മുതൽ. കാരണം ഈ ഒരു 30 മാർക്ക് ഉറപ്പിക്കുന്നേ വേണം. ഈ 30 മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും ഒ എം ആർ വന്നോണ്ട് ബെനിഫിറ്റ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കോംപ്ലിക്കേറ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ല, അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അഡ്വാൻസ് അക്കൗണ്ട്സ് ആണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ, അത് കുഴപ്പമില്ല. എസ് പഠിക്കണം പുതിയതായിട്ട് വന്നിട്ടുള്ളത്, പിന്നെ 30% ഒ എം ആർ വന്നോണ്ട് തിയറി ടോപ്പിക്കുകൾ കൂടുതൽ നോക്കണം. രണ്ടാമത്തേക്ക് കിടക്കുകയാണെങ്കിൽ ലോ ആണ്. ലോയിൽ എനിക്ക് തോന്നുന്നു ബെനിഫിറ്റ് ആണ് ഞാൻ പറയുമ്പോൾ, കാരണം അതർ ലോസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോൺട്രാക്ട് നെഗോഷിയബിളിത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. കമ്പനി ലോസിന് കുറച്ചും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനൽ ലെവലിൽ ഉണ്ടായിരുന്ന ഒരു ഫെമ പോലുള്ള ആക്ടുകൾ ഇങ്ങോട്ട് കുറച്ച് കൊടുത്തിട്ടുള്ളൂ അമെൻമെന്റ്സ് ആയിട്ട്. അതായത് ഇപ്പൊ നമുക്ക് എങ്ങനെ വെച്ചാൽ ഫൗണ്ടേഷനിൽ ഇതിന്റെ ഒരു ബേസ് കൊടുത്തിട്ട് ഇന്റർവ്യൂ പഠിക്കുക, അതുപോലെ തന്നെ ഇപ്പൊ ഇന്റർവ്യൂ ബേസ് കൊടുത്തിട്ട് ഫൈനൽ പഠിക്കുക, ആ ലെവലിലാണ് ഒരു റേഷ്യോ കൊണ്ടുപോകുന്നത്. അഡ്വാൻസ് അക്കൗണ്ട്സ് അത് തന്നെയാണ്, ഇന്റർവ്യൂ നിങ്ങൾ എസ് പഠിച്ചാൽ അവിടെ ഇവിടെ എസ് പഠിച്ചാൽ അവിടെ ഇന്റെ എസ് പഠിക്കണം, ഫൈനലിൽ ഇന്റെ എസ് പഠിക്കണം. അപ്പൊ ഇവിടുന്ന് ഒരു ബേസ് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന തരത്തിലാണ് പുതിയ സിലബസ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ലോയിലും നിങ്ങൾക്ക് വലിയ പ്രയാസം വരില്ല, ലോ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് നല്ല പഠിക്കാൻ ഈസി ആയിരിക്കും തോന്നുന്നു. റിവിഷൻ ചെയ്യൽ മാത്രം അതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കിടക്കുന്നുണ്ട് അല്ലേ. പിന്നെ കിടക്കുന്ന ടാക്സ് ആണ്, ഇൻകം ടാക്സും ജി എസ് ടി ഒരു മാറ്റം വലിയതായിട്ട് വന്നിട്ടില്ല. സെയിം സ്റ്റൈല് ചെറിയൊരു ചാപ്റ്റർ ആഡ് ഓൺ ചെയ്തു, അത് ടി ഡി എസിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ചാപ്റ്ററിൽ മാത്രം അല്ലേ, ഓക്കെ. വല്ല മാറ്റങ്ങളൊന്നും ഇൻകം ടാക്സിലും ഇല്ല, അത് നിങ്ങൾക്ക് കുറച്ച് കുഴപ്പമില്ലാതെ മാർക്കാൻ വാങ്ങാൻ പറ്റും. അതും എനിക്ക് തോന്നുന്നു എഴുത്ത് പരീക്ഷ മാത്രമായിരുന്നു, അതിലും ഇപ്പൊ എന്താണ് ഒ എം ആർ ഉണ്ട്. കാരണം എല്ലാ സബ്ജക്ടിലും ഒ എം ആർ വന്നുകൊണ്ട് ഇന്റർ ലെവൽ എല്ലാത്തിലും ഒ എം ആർ വന്നുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം കൂടി അതിൽ ഫേസ് ചെയ്യാം. അത് നമ്മൾ സീരിയസ് ആയി നോക്കേണ്ട ഒരു ഏരിയയാണ്. ഇൻകം ടാക്സും ജി എസ് ടിയിലും ഓൾറെഡി ഒ എം ആർ ഉണ്ട്. ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മുതലേ ഒ എം ആർ ഉള്ള കേസ് തന്നെയാണ്.
പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ്. ഇനി അടുത്ത ഗ്രൂപ്പ് ടൂയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പണ്ടുണ്ടായിരുന്ന നാല് സബ്ജക്റ്റ് പകരം ഇപ്പം മൂന്ന് സബ്ജക്റ്റ് ഉള്ളൂ. ഒന്ന് കോസ്റ്റിംഗ്, അതുപോലെ തന്നെ രണ്ട് ഓഡിറ്റിംഗ്, പിന്നെ എഫ് എം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് എസ് എം എസ്. അതിൽ നിന്ന് ഒഴിവാക്കിയ സബ്ജക്ട് ആണ് നമ്മൾ ഈ പറഞ്ഞ വില്ലൻ ഇ ഐ എസ് എന്ന് പറയുന്ന സബ്ജക്ട്. അത് ഇ ഐ എസും എസ് എം ഒരുമിച്ച് ചെയ്യുന്നു. അതിൽ ഇ ഐ എസ് ഒഴിവാക്കിയിട്ട് എസ് എമ്മിന്റെ കൂടെ എന്തിട്ടു എഫ് എം ഇട്ടെടുത്തു. അപ്പൊ അവർ തന്നെയാണ് കോമ്പിനേഷൻ, ഫിനാൻഷ്യൽ മാനേജ്മെന്റും സ്ട്രാറ്റജിക് മാനേജ്മെന്റും രണ്ടും തന്നെയാണ് നല്ല കോമ്പിറ്റിംഗ് വരുന്നത്, കോമ്പിനേഷൻ വരുന്നത്. പക്ഷേ ഇതിൽ സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു തിയറി പേപ്പറാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നുള്ളൂ. ബാക്കി രണ്ടിലും നല്ല പ്രോബ്ലം പേപ്പർ ഉള്ളതുകൊണ്ട് നല്ല വെയിറ്റേജ്. പക്ഷേ കോസ്റ്റിങ്ങിനെ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റൂല, കാരണം വരുന്ന എല്ലാവർക്കും കോസ്റ്റിംഗ് എന്തേക്കണമെന്നില്ല, ഈസി ആയിക്കോളുന്നില്ല. പിന്നെ എന്താ കോസ്റ്റിന്റെ പ്രത്യേകത, ലോജിക്കലി ചിന്തിക്കണം എന്നാണ്. അതായത് ഒരു ബസ്സിൽ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ ഒരു ബസ് പോകുന്നു, അതിൽ കുറെ ആൾക്കാർ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, അപ്പൊ എത്രയൊക്കെ ചെലവ് വരും, എത്രയൊക്കെ ടിക്കറ്റ് ചാർജ് ചെയ്യേണ്ടി വരും, അങ്ങനെ കുറച്ച് പ്രോസസ്സിംഗ് ലോജിക്കൽ വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യേണ്ട സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. എന്റെ ഏറ്റവും വലിയ ടഫസ്റ്റ് സബ്ജക്ട് ആയിരുന്നു, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത അല്ലെങ്കിൽ എക്സംഷൻ പേപ്പർ ആയിരുന്നു. എന്റെ എനിക്ക് മാർക്ക് വന്നപ്പോൾ അതിൽ എക്സംഷൻ ചെയ്യുന്നു, 60 മാർക്ക് മോളുണ്ടായിരുന്നു. ഞാൻ തന്നെ ആ പേപ്പർ എടുത്തോക്കാൻ എനിക്ക് പേടിയാ, കോപ്പി എടുക്കാൻ കിട്ടില്ല നമുക്ക് ഐസി എന്ന്, അത് എടുത്തോക്കാൻ പേടിയാ. കാരണം എന്താ, എടുത്തോക്കിട്ട് എങ്ങാനും മാർക്ക് കുറച്ചാലോ, എങ്ങനെയാ മാർക്ക് വന്നത് എനിക്കും അറിയില്ല. പക്ഷെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ സ്റ്റഡി മെറ്റീരിയൽ, അതിലെ ക്വസ്റ്റ്യൻസ് നല്ല വൃത്തിക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ ഡിറ്റോ പോലെ എഴുതിയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ സബ്ജക്ടിന്റെ പ്രത്യേകത. അതിലും എന്താണ് ഒഎംആർ വരാൻ പോകണം എന്നുള്ളതാണ്. കോസ്റ്റിംഗിലും ഒഎംആർ വന്നു, മീൻസ് തിയറി ടോപ്പിക് എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത്. കുട്ടികളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കൂല, തിയറി പേപ്പർ നോക്കലേ ഇല്ല, തിയറി പാട്ട് നോക്കലേ ഇല്ലായിരുന്നു. ഇപ്രാവശ്യം മുതൽ ഇനി അത് ഫുള്ള് നോക്കണം. ബട്ട് ഇത് റിലേറ്റഡ്ലി കുറച്ചുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ തിയറി പ്ലസ് എന്താണ് പ്രോബ്ലം പേപ്പർ നോക്കുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഓരോ ഗ്രൂപ്പിലും. അപ്പോൾ ഈ തിയറി മാത്രം പഠിച്ച സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സാവാന്നുള്ളവർത്തുനിന്ന് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പോലെ തന്നെ ഒരു പാർട്ടായിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സാവുക എന്നുള്ളതാവും. അപ്പോൾ കുട്ടികളുടെ ഒരു പാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ്, പാസ് പെർസെൻറ്റേജ് ഒക്കെ കൂടാനുള്ളൊരു പെർസെൻറ്റേജ് കൂടുന്നില്ല, അത് ഐസിന്റെ കയ്യിലുള്ളതാണ്. ബട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഷുവറായിട്ടും എന്താ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് പാസ്സായി പോകും. പിന്നുള്ളത് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് എന്നത്തെയും പോലെ എല്ലാവർക്കും ഒരേപോലെ കൊണ്ടുവന്നു, സ്റ്റാൻഡേർഡാണ്, നമുക്ക് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്, മാർക്ക് വരാൻ വളരെ പ്രയാസമുള്ള സബ്ജക്റ്റാണ്, എത്ര പഠിച്ചാലും മാർക്ക് വരാൻ ചാൻസ് കുറവുള്ള ഒരു സബ്ജക്റ്റാണ്. സാധാരണ ഓഡിറ്റിംഗ് എടുക്കുന്ന ഫാക്കൾട്ടീസേ പറയും 60 മാർക്ക് മാർക്ക് വാങ്ങിയവർക്ക് ഞാൻ 5000 രൂപ തരാം, അല്ലെങ്കിൽ ഇത്ര ഗിഫ്റ്റ് തരാം എന്നൊക്കെ പറയും. കാരണം 60 മാർക്ക് മാർക്ക് വാങ്ങാൻ തന്നെ കുറച്ച് ടാസ്ക്കാണ് കുട്ടികളെ അപേക്ഷിച്ച്. പക്ഷെ വാങ്ങിയവർ ഒരുപാട് പേരുണ്ട് കേട്ടോ, വാങ്ങിയ ആൾക്കാരുണ്ട്, നമ്മുടെ സ്റ്റുഡൻസ് വാങ്ങിയിട്ടുണ്ട്, നല്ല നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് നല്ല താല്പര്യത്തോട് കൂടി കണ്ടു കഴിഞ്ഞാൽ ആ സബ്ജക്ട്സ് മാർക്ക് വാങ്ങാൻ ഈസിയാണ്. കാരണം കാണാതെ പഠിക്കണം ഫുള്ള്, പിന്നെ ലോജിക് ഉപയോഗിച്ച് എഴുതും വേണം, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വരിക എഫ് എം എസ് എം ആണ്, നമുക്കൊന്നും പറയാനില്ല, കുഴപ്പമില്ല, പഠിക്കാൻ ഈസിയാണ്. എഫ് എം ഓഡിറ്റിംഗ് ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നല്ല മാർക്ക് വാങ്ങിക്കാം. കാരണം ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ജോബാണത്. നമുക്ക് പ്രാക്ടിക്കലി കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. പിന്നെ എഫ് എം പറഞ്ഞ പോലെ എഫ് എം പഠിക്കാൻ വലിയ ടഫ്നെസ് ഒന്നുമില്ല, മാത്തമാറ്റിക്കൽ ടൈപ്പ് ചാപ്റ്റേഴ്സ് ആണ്. പിന്നെ എസ് എം ആണെങ്കിൽ കുറച്ച് തിയറി ഉള്ളത്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ബിസിനസ് ടൈപ്പ് ചാപ്റ്റേഴ്സ് ആണ്. അതായത് ബിസിനസ് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചവർക്ക് അറിയാം, അതുപോലെയുള്ള സബ്ജക്റ്റ് എസ് എം. പക്ഷേ മാർക്ക് സ്കോർ ചെയ്യാൻ പ്രയാസമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എസ് എം നമ്മൾ ഓൺ ലാംഗ്വേജിൽ എഴുതും, ബുക്കിലുള്ളത് തന്നെ എഴുതണം, നമ്മളെ ലാംഗ്വേജിൽ എഴുതുമ്പോൾ നമുക്ക് മാർക്ക് വരില്ല. അപ്പോൾ അത് പഠിക്കുമ്പോൾ സുഖമായതുകൊണ്ട് പലരും കാണാതെ പഠിക്കില്ല, അതാണ് അതിനൊരു പ്രശ്നം കാണുന്നത്. അപ്പോൾ പൊതുവെ പുതിയ സിലബസിൽ അപേക്ഷിച്ച് 6 സബ്ജക്റ്റുകൾ ഒ എം ആർ എല്ലാത്തിലും ഉണ്ട്, 3 പേപ്പറുള്ള ഗ്രൂപ്പായിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരുമിച്ച് വേണമെങ്കിൽ എഴുതാം, ഗ്രൂപ്പ് വൈസ് വേണമെങ്കിൽ എഴുതാം. 300 മാർക്കിൻ്റെ എക്സാം, ഒരു ഒറ്റ ഗ്രൂപ്പാണെങ്കിൽ 150 മാർക്ക് പാസ്സാവാൻ, ഓരോ സബ്ജക്റ്റിലും 40 മാർക്ക്, ഇതിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. പിന്നെ ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. പിന്നെ അടുത്തത് എന്താ വെച്ചാൽ, ആർട്ടിക്കൽഷിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് കഴിഞ്ഞാൽ പറ്റില്ല, പറ്റില്ല. അതാണ് ഇതിൽ വലിയൊരു ടാസ്ക് വരുന്നത്. 2 ഗ്രൂപ്പ് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രെയിനിങ്ങിന് നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. അത് ടാസ്ക് അല്ല ശരിക്കും, കുട്ടികളെയും അല്ലെങ്കിൽ എല്ലാവരെയും സംബന്ധിച്ച് ശരിക്കും അത് ബെനഫിഷ്യൽ ആണ്. കാരണം ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായിട്ട് ആർട്ടിക്കൽഷിപ്പിന് കയറി സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പിള്ളേരുണ്ട്. അപ്പോൾ സാറ് ടാസ്ക് എന്ന് പറയാൻ കാരണം ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായിട്ട് ലൈഫ് എന്തെങ്കിലും ആവണം എന്നുള്ള ഉള്ള കുട്ടികളാണ് പെട്ടെന്ന് ആർട്ടിക്കൽഷിപ്പിന് കയറുക. ബട്ട് അങ്ങനെ കയറിയിട്ട് പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടാൻ നല്ലോണം ബുദ്ധിമുട്ടി ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. എനിവേ, നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സിലബസ് ചേഞ്ചിന്റെ അടുത്ത കണ്ടിന്യൂ, ഇനി ആർട്ടിക്കൽഷിപ്പ് ഡിസ്കസ് ചെയ്യാണ്ട് ഫൈനലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്ട് അതിൻ്റെ ഇടയിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മൾ കണ്ടിന്യൂസ് നെക്സ്റ്റ് പാർട്ട്, ഇതിന്റെ പാർട്ട് 2 ഇറങ്ങുന്ന കാലം. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് ഈ CA വീഡിയോസ് ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അയച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ സംശയങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് രൂപത്തിൽ ഏർപ്പെടുത്തിയാൽ അടുത്ത വീഡിയോയിൽ ഇനി വരാൻ പോകുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ആ കമന്റിലുള്ള ഡൗട്ടുകളും കൂടി എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിക്ക് CA ആഗ്രഹിച്ച് CA പാഷനേറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് എന്ത് ചെയ്യട്ടെ, ഈ വീഡിയോസ് ഉപകാരപ്പെട്ടെ. വിഷ് യു ആൾ ദി ബെസ്റ്റ്.